ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മിക്ക വീടുകളിലും മെയിനായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ കറിവേപ്പിലയില്ലേ. അപ്പോൾ ഈ വീട്ടമ്മമാർക്കൊക്കെ ഉപകരിക്കപ്പെടുന്ന വീഡിയോസാണിത് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്നുണ്ടെങ്കിലും ഒരു ലെവലാവുമ്പോൾ, ഒരു പരിധിയാവുമ്പോൾ അത് വീണ്ടും പൊട്ടിമുളച്ച് വളരാതിരിക്കുക, അങ്ങനെ ഒരവസ്ഥയാണ് എല്ലാ വീട്ടിലും. അപ്പം ദേ ഇത് ഈ കറിവേപ്പില ഏകദേശം ഒരു വർഷത്തോളമായി വീട്ടിലിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റില്ല, ഒരു വളർച്ചയില്ല. ഈ വളങ്ങളൊക്കെ ഇട്ട് നോക്കി, പക്ഷേ എന്നിട്ടും ഇത് ഈ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന് കൂടുതലായിട്ടൊന്നും പൊട്ടിമുളയ്ക്കൊന്നുമില്ല, ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇത് വളർച്ചയൊന്നും ഇല്ലാതെ മുരടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടങ്ങ് പോകാമെന്നേയല്ല, ഒരു നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷണം ചെയ്ത് നോക്കുകയാണ്, ഇതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ രണ്ട് ടിപ്സുണ്ട്, പക്ഷേ ഫസ്റ്റ് ടിപ്പ് നമുക്ക് ആദ്യമേ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും വീട്ടമ്മമാർക്കൊക്കെ എല്ലാം അറിയാവുന്നതാണ്, ഈ ഐസ് ക്യൂബ്സ്, ഈ ഐസ് കട്ടയൊക്കെ ഈ കറിവേപ്പിലിൻ്റെ ചുവട്ടിലിട്ടാൽ പെട്ടെന്ന് തഴച്ച് വളരുകയും പൊട്ടിക്കിളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൂടി വന്നാൽ അതറിയാവുന്നെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസം ആദ്യമേ ഒന്ന് ട്രൈ ചെയ്യും, പിന്നെ നമ്മളതൊന്നും ട്രൈ ഒന്നും ചെയ്യത്തില്ല. അതിന് ഫലമൊന്നും കാണുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ദിവസവും ഐസ് ക്യൂബ്സ് ഇട്ട് ഒരു ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്, അത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ വേറെ വേറെ ചെറിയ ചെറിയ കറിവേപ്പില ഉണ്ട്, പക്ഷേ അത് ഞാൻ അതൊന്നും സെലക്ട് ചെയ്ത് ഇത് തന്നെ സെലക്ട് ചെയ്തത്. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് നാൾ കൊണ്ട് മുരടിച്ച് നിൽക്കുകയാണ്, വളർച്ചയൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ സെയിം സ്റ്റേജിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കറിവേപ്പില എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ രണ്ട് ടിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ടിപ്പാണിത്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ഫലം കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട, വേറെ ഒരു കിടിലൻ ടിപ്പും കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. അത് നമുക്ക് ആദ്യമേ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന് വല്ലതും ഫലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് രണ്ടാമത്തെ ടിപ്പും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇന്നത്തെ ഐസ് ക്യൂബ്സ് ഇടാം. അപ്പം ഞാൻ തലേന്ന് ഐസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഐസ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് ഒരു ദിവസം 6 ഐസ് ക്യൂബ്സ് ഇടാം കേട്ടോ. അപ്പം നമുക്ക് ഈ 6 എണ്ണം, ഈ ഭാഗത്ത് 6 എണ്ണം നമുക്ക് ഇന്നിടാം. അപ്പോൾ അതേ ഇതാണ്ട് ഞാൻ ഈ 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയി കറിവേപ്പിലിൻ്റെ ചുവട്ടിലിടാം. അപ്പം ഈ കറിവേപ്പിലിൻ്റെ ഈ ചുവട്ടിലിടുമ്പോഴേ ഈ തണ്ടിനെ എന്താ തണ്ട് അത് മുട്ടി നിൽക്കണം കേട്ടോ. അപ്പം അങ്ങനെയാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ തണ്ട് ജസ്റ്റ് ഒന്നത് ആ തണുപ്പുന്ന തണ്ടിലോട്ടൊന്ന് ചെല്ലാനായിരിക്കും. അപ്പോൾ ഇത് ചുറ്റും ഇതിങ്ങനെ ഒന്ന് വെക്കാം. അപ്പോൾ ഈ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ തണ്ടിൻ്റെ ആ തണ്ടയിലോട്ടും കൂടെ ഒന്ന് മുട്ടി നിൽക്കുന്ന രീതിയിൽ ചുറ്റും ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി മുതലേ എല്ലാ ദിവസവും ഞാനിത് കൂട്ട് ഈ 6 ഐസ് ക്യൂബ് ഞാനിതിൽ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിനി ഒരു കുറച്ച് നാൾക്ക് ശേഷം വരാം കേട്ടോ, എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി കുറച്ച് നാൾക്ക് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് വരാം. അപ്പം അതുവരെ അത് ഇത് ഫലം ചെയ്തില്ലെങ്കിലും വേറെ ഒരു കിടിലൻ ടിപ്പും കൂടെ ഉണ്ട്, അതും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി.